നമസ്കാരം. സമുദ്ര വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. കേരളം സെമിയിൽ. സന്തോഷ് ട്രോഫി ഫുട്ബോളിൽ പഞ്ചാബിനെ 2-1 തോൽപ്പിച്ച് കേരളം ഗ്രൂപ്പ് എയിൽ 1 സ്ഥാനത്തോടെ സെമി ഫൈനൽ കടന്നു. 1 പിന്നിൽ നിന്ന ശേഷം 2 തിരിച്ചടിച്ചാണ് കേരളം ജേതാക്കളായത്. 5 കൂടി ഇടിയും മഴയും. സംസ്ഥാനത്ത് അടുത്ത 5 കൂടി ഇടിമിന്നലോടുകൂടി മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. മഞ്ജു വാര്യരുടെ മൊഴിയെടുത്തു. നടിയെ പീഡിപ്പിച്ച കേസിലെ അന്വേഷണ സംഘത്തെ വകവരുത്തുവാൻ ഗൂഢാലോചന നടത്തിയ കേസുമായി ബന്ധപ്പെട്ട് നടി മഞ്ജു വാര്യരുടെ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തി. പീഡനക്കേസിൽ തുടരന്വേഷണത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞയാഴ്ച മഞ്ജുവിൻ്റെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. കേസിൽ ദിലീപിൻ്റെ 2 ഭാര്യയായ നടി കാവ്യ മാധവൻ്റെ പങ്കാളിത്തം സംബന്ധിച്ച് ദിലീപിൻ്റെ സഹോദരി ഭർത്താവ് സുരാജ് നടത്തിയ വെളിപ്പെടുത്തലാണ് മഞ്ജുവിൻ്റെ മൊഴി വീണ്ടും രേഖപ്പെടുത്തുവാൻ അന്വേഷണ സംഘത്തെ പ്രേരിപ്പിച്ചത്. എയ്ഞ്ചൽ ഓയ്സ് ഡയറക്ടർ ഫാദർ കുര്യാക്കോസ് കച്ചറമറ്റം അന്തരിച്ചു. മൂവാറ്റുപുഴ എയ്ഞ്ചൽ ഓയ്സിൻ്റെ ഡയറക്ടറും ഗായകനുമായ ഫാദർ കുര്യാക്കോസ് കച്ചറമറ്റം അന്തരിച്ചു. സംസ്കാരം തിങ്കളാഴ്ച 2 മൂവാറ്റുപുഴ ഹോളി മാഗി പള്ളിയിൽ നടക്കും. ഹജ്ജ്. കേരളത്തിൽ നിന്ന് 5,747 പേർക്ക് അവസരം. ഈ വർഷത്തെ ഹജ്ജ് തീർത്ഥാടനത്തിന് സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കുമുള്ള കോട്ട കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി പ്രഖ്യാപിച്ചു. കേരളത്തിൽ നിന്ന് 5,747 പേർക്ക് അവസരം ലഭിക്കും. ഇത്തവണ തീർത്ഥാടകരുടെ പ്രായപരിധി 65 നിശ്ചയിച്ചിട്ടുണ്ട്. കേരളത്തിൽ നിന്നും ഏകദേശം 12,000 അപേക്ഷകളാണ് ലഭ്യമായിട്ടുള്ളത്. BJP അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് APഅബ്ദുള്ളക്കുട്ടിയാണ് കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ. കേരള ലോ അക്കാദമിയിൽ പ്രവേശനത്തിന് അപേക്ഷിക്കാം. തിരുവനന്തപുരം കേരള ലോ അക്കാദമി ലോ കോളേജിൽ പഞ്ചവത്സര BA LLB, പഞ്ചവത്സര BCOM LLB, ത്രിവത്സര LLB, LLM, MBL കോഴ്സുകളിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 04-7124-316-6. ഇതോടെ വാർത്തകൾ പൂർണ്ണമാകുന്നു.